തോൽപ്പെട്ടി നരിക്കലിലെ ഭാർഗവി എസ്റ്റേറ്റിൽ കാവൽക്കാരനായ ലക്ഷ്മണനെ ചൊവ്വാഴ്ച മുതലാണ് കാണാതായത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് ബുധനാഴ്ച കാപ്പിത്തോട്ടത്തിൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ വനപാലകർ ആക്രമിച്ചത് ആനയാണെന്ന് സ്ഥിരീകരിച്ചു. തോൽപ്പെട്ടിയിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളെ ഇന്നലെ മുതൽ കാണുവാൻ ഇല്ലായിരുന്നു. ലക്ഷ്മണൻ എന്ന് പറയുന്ന ആള് നരിക്കൽ എസ്റ്റേറ്റിലെ കാപ്പിക്കാവലുമായി കുറേ നാളുകളായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായ അവസരത്തിൽ നാട്ടുകാരെ തെരച്ചിലിൻ്റെ ഭാഗമായി കാപ്പിത്തോട്ടത്തിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അത് വനവകുപ്പ് അധികൃതരെ അറിയിച്ചു കൊണ്ട് തന്നെ അവർ വന്നതിന് ശേഷം കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ തന്നെ കൂടിയിരിക്കുന്നത്. വന്യമൃഗശല്യം തിരുനെല്ലി പഞ്ചായത്തിൽ ഏറ്റവും അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാപ്പി വിളവെടുപ്പ് സമയമായതിനാൽ തൊഴിലാളികളും കടുത്ത ആശങ്കയിലാണ്. ഇപ്പോൾ തന്നെ ഈ മരണം സംഭവിച്ച തന്നെ കാപ്പിക്കാവലിന് ഇരിക്കുന്ന സമയത്താണ് ആന വന്ന് ഇയാളെ ചവിട്ടിക്കൊന്നത്. അപ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ള രൂപത്തിൽ ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു സഖാവ് തന്നെ പണിസ്ഥലത്ത് നിന്ന് തിരിച്ച് രാവിലെ വരുന്ന സമയത്താണ് സഖാ കെ സി മണിയെ ആന ചവിട്ടിക്കൊന്നത്. അതിനുശേഷം രണ്ട് മൂന്ന് മരണങ്ങൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികൾ. ലക്ഷ്മണന്റെ മരണത്തിൽ കേസെടുത്ത തിരുനെല്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ 4 വർഷത്തിനിടെ 3 തൊഴിലാളികളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം ഇതുവരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 87 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.